ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളിന്നൊരു യാത്ര പോകാൻ പോവുകയാണ്. ഇത് മഹേന്ദ്രയുടെ താറിലാണ് ഇന്നത്തെ യാത്ര. ആണ്ട ഒരു പുതിയൊരു താറ് വാങ്ങിച്ച് ഇന്നത്തെ ആദ്യത്തെ യാത്രയാണ്. ഇപ്പോൾ വണ്ടി എടുത്തോ, വണ്ടി എടുത്ത് നമുക്ക് യാത്ര പോവാം. ആ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ താറ്. ഈ താറുണ്ടാക്കിയ വ്യക്തിയാണിത്. ഇപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഹായ് നമസ്കാരം, വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എണ്ണപ്പനത്തോട്ടത്തിലാണ്. ഈ എണ്ണപ്പനത്തോട്ടം എന്ന് പറയുന്നത് അഞ്ചൽ ഏരൂർ പാണയം എണ്ണപ്പനത്തോട്ടമാണ്. ഇന്ന് എണ്ണപ്പനത്തോട്ടം പരിചയപ്പെടുത്താൻ വന്നതല്ല, നമ്മളൊരു അസാധ്യനായ ഒരു മിനിയേച്ചർ കലാകാരനെ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മിനിയേച്ചർ കലാകാരൻ. എൻ്റെ അനിയനാണ്, അതുപോലെ തന്നെ നല്ലൊരു മിനിയേച്ചർ കലാകാരനാണ്. ജോമോൻ എന്നാണ് പേര്. ജോമോൻ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഫ്രെഡി എന്നാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ജോമോനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ജോമോനെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വാഹനമാണ് ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോൾ ചെയ്യുന്നത് മഹേന്ദ്രയുടെ കാറാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഓഫ് റോഡ് വണ്ടി കാറാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ, അത് എത്ര ദിവസം കൊണ്ടാണ് ചെയ്തത്? ദിവസം നമുക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ വൈകിട്ടുള്ള സമയങ്ങളിൽ ചെയ്യുന്നതാണ്. എന്നാലും ഏകദേശം ഒരു ഒരു മാസത്തോളം സമയമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ജോലിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പെയിൻറ്റിങ് വർക്കാണ്, അതിൻ്റെ അത് കൂടാതെ ആർട്ടിസ്റ്റാണ്. ഡിസൈൻ വർക്കുകൾ എല്ലാ പരിപാടിയും. പെയിൻറ്റിങ് വർക്കുകളൊക്കെ മൊത്തത്തിലെടുത്ത് ചെയ്യുമെന്നോ അത് ആരെങ്കിലും കൂടെ പോയി ചെയ്യുകയാണോ? വർക്കും സ്വന്തമായിട്ട് എടുത്ത് ചെയ്യും, സ്വന്തമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ പെയിൻറ്റിങ് വർക്കും ആർട്ടിസ്റ്റ് വർക്കിൻ്റെ ഒക്കെ ഇടയ്ക്കാണ് ഈ ഒരു സമയം കണ്ടെത്തിയാണ് ഈ ഒരു മിനിയേച്ചറൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മിനിയേച്ചർ ഒന്ന് കണ്ടു നോക്കാം. കണ്ടു ഇപ്പം ജോമോൻ നിർമ്മിച്ച മഹേന്ദ്രയുടെ ഥാർ എന്ന് പറയുന്ന ആ ഒരു ചെറു വാഹനം ഇതാണ്, മിനിയേച്ചർ. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഈ ഒരു മിനിയേച്ചർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പെയിൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഥാറിനുള്ള പെയിൻറ്റുകൾ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചത്. സ്പ്രേ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ ജോമോൻ തന്നെ പറയും. ജോമോൻ എത്ര വർഷമായിട്ട് ആണ് ഈ ഒരു മിനിയേച്ചർ രംഗത്തേക്ക് കടന്നു വന്നത്? ഞാനെൻ്റെ ചെറുതിലെ മുതലേ ചെയ്യുമായിരുന്നു. ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യകാലങ്ങളിൽ ഞാൻ പടം വരപ്പായിരുന്നു, വരപ്പിനോടായിരുന്നു താല്പര്യം. ജന്മസിദ്ധമായി കിട്ടിയൊരു കഴിവാണ്, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നു. ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം മുതൽ ഞാൻ വരയ്ക്കുമായിരുന്നു. അങ്ങനെ വരയ്ക്കുന്ന കൂട്ടത്തിൽ കൂടുതലും വന്ന് വാഹനങ്ങളൊക്കെ ആയിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. വാഹനത്തോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ സ്വന്തം ചേട്ടൻ, നമ്മുടെ യൂട്യൂബർ, പുള്ളി ചെറിയൊരു കലാകാരനാണ്, ചെറുതെന്ന് പറഞ്ഞാൽ പോരാ, പുള്ളി ഇത് എനിക്ക് മിനിയേച്ചറുകൾ ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നെ പഠിപ്പിക്കുകയും ഈ ഒരു മേഖലയിലോട്ട് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്, അത് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ചെറിയ കാലങ്ങളിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് ബസ് ലോറി കാറ് എല്ലാ വണ്ടികളും ചെയ്യുമായിരുന്നു, ജെ സി ബി, ടിപ്പർ. അന്നൊന്നും വലിയ പെർഫെക്ഷനൊന്നും ഇല്ലായിരുന്നു, നമ്മൾ പിന്നെ ചെയ്യുമായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗരറ്റിൻ്റെ കൂടുതൽ, അതെ 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 അതെ, അതേപോലെ തന്നെ ചെരുപ്പിൻ്റെ ബൈൻഡ് ബൈൻഡ് അതൊക്കെയായിരുന്നു അന്നത്തെ, അതൊക്കെയായിരുന്നു അന്ന് വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതെ അതെ അതെ, അന്ന് ആ സിഗരറ്റിൻ്റെ കവറി ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ടയർ നമ്മൾ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ സിൽപ്പർ ചെരുപ്പിൻ്റെ ബാറിൻ്റെ അടിയിൽ വരുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സാധനമായിരുന്നു അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ മിനിയേച്ചറുകൾ ചെയ്യാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആ ഒരു സമയം മുതൽ വർക്കുകൾ ചെയ്യുമായിരുന്നു. അന്ന് ഇത്രയും പെർഫെക്ഷനായിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് നമ്മുടെ ചെറിയ പ്രായമാണ്, നമ്മളത് പഠിച്ച് വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം മുതൽ ഞാൻ വർക്കുകൾ ചെയ്യുമായിരുന്നു. കൂടുതലും എനിക്ക് ഡ്രോയിങ്ങിനോടായിരുന്നു താല്പര്യം. ഞാൻ എനിക്ക് ജന്മസിദ്ധമായി കിട്ടിയൊരു കഴിവാണ്, അപ്പോൾ അതിനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്ന് ആ ഒരു സമയം മുതൽ ഈ നിമിഷം വരെയും ആ വർക്കുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ പ്രൊഫഷണൽ വർക്കും ആർട്ട് വർക്ക് തന്നെയാണ്. ഒറിജിനൽ വണ്ടിയുടെ അളവിനെ നമ്മൾ സ്കെയിൽ സൈസിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷത്തോളം ആവുന്നുള്ളൂ. അതിന് അത് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, കലാകാരന്മാർ മാത്രമുള്ളൊരു വാട്സപ്പ് കൂട്ടായ്മ,
സ്റ്റീം എംഎറ്റ് മിനിയേച്ചർ. അതിൽ അളവിലാണ് വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ അഡ്മിനായ ജയ്പാൽ സുകുമാരനാണ്. പുള്ളി കോട്ടയംകാരനാണ്. പുള്ളിയാണ് ഈ അളവുകളുടെ ഡീറ്റെയിൽ നമുക്ക് തരുന്നത്. അത് വെച്ചിട്ടാണ് ഈ അളവുകളിൽ ഈ വാഹനങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ആണ് ഈ ഒരു മേഖലയിലോട്ട് വീണ്ടും കടന്നു വന്നത്. ഥാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ ഫോറക്സ് എന്ന് പറയുന്നൊരു ഷീറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷീറ്റാണ്. ഇച്ചിരി വിലയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും ഹാൻഡ് മെയ്ഡ് തന്നെ ചെയ്ത സാധനങ്ങളാണ്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ കപ്പുകൾ, ഇതിൻ്റെ ടെയിൽ ലാമ്പ്, ഇതെല്ലാം വരച്ച് എടുത്ത സാധനമാണ്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ എന്താ ഉപയോഗിച്ചേക്കുന്നത്? ഗ്ലാസ് എന്ന് പറയുന്നത് OHP എന്ന് പറയുന്നൊരു ഷീറ്റാണ്. OHP കട്ടിയുള്ള ഷീറ്റുണ്ട്. ഇതിൻ്റെ രണ്ട് തരം ഷീറ്റുണ്ട്. കട്ടി കുറഞ്ഞതുമുണ്ട്, കട്ടിയുള്ളതുമുണ്ട്. ഇത് ഒരു ഷീറ്റിൻ്റെ വില 10 രൂപയാണ്. അത് നല്ല ഒറിജിനൽ ഗ്ലാസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ടാറിൻ്റെ അതേ കളർ തന്നെയാണല്ലോ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്? അതെ അതെ, ഒറിജിനൽ ടാറിൻ്റെ പെയിൻറ് തന്നെയാണ്. ഇത് സ്പ്രേ ചെയ്തെടുത്തേക്കാണ്. സ്പ്രേ പെയിൻറിങ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ അതോ? സ്വന്തമായിട്ട് ചെയ്തതല്ല, ഇത് പുറത്ത് നമ്മുടെ സുഹൃത്ത് ചെയ്ത് തന്നെയാണ് ചെയ്തതാ. ഇവിടെ ആലഞ്ചേരിയിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ഷൈജു എന്ന് തന്നെ പേരുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ചെയ്തു തന്നത്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്ത് വരുത്തിയിരിക്കുന്നത്? മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മോഡിഫൈഡ് രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കാരിയർ, അതുപോലെ തന്നെ വീൽ കപ്പുകൾ അലോയി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഒറിജിനൽ വണ്ടിക്ക് ബ്ലാക്ക് അല്ല വരുന്നത്. അത് നമ്മളൊരു മോഡിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അതിനകത്ത് സ്റ്റിയറിങ് അതിനകത്ത് തന്നെ ടാറിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഉണ്ട്. ഇപ്പോൾ റെഡ് സ്റ്റോൺ എന്ന് പറയുന്നത് എവിടെങ്കിലും കണ്ട വണ്ടിയുടെ പേരാണ്? അല്ല അല്ല, റെഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇട്ടിരിക്കുന്ന ഒരു പേരാണ്. എൻ്റെ ഒരു ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഒരു ബസ് ചെയ്തായിരുന്നു, ഒരു സെഡോണിൻ്റെ ഒരു ബസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം പൊതുവേ എല്ലാ വണ്ടികൾക്കും ഒരു നിക് നെയിം കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ആ ബസ്സിന് ഞാൻ ഒരു നിക് നെയിം കൊടുത്തിരുന്നു. അത് വൈഡൂര്യം എന്നായിരുന്നു ഇട്ടിരുന്നത്. അതായത് നമ്മുടെ ഞങ്ങളുടെ ബൈബിളിൽ പറയുന്നത് പോലെ ഒരു 12 വിധ കല്ലുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിലൊരു കല്ലാണ് ഈ വൈഡൂര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന മറ്റൊരു കല്ലുണ്ട്, ചുവപ്പ് കല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഥാറും ഒരു ചുമന്ന വണ്ടിയും കൂടെ ആയതുകൊണ്ട് അതിനുവേണ്ടിയാണ് റെഡ് സ്റ്റോൺ എന്ന് വെച്ചത്. ഇനിയും ബാക്കി 12 വിധ കല്ലില്ല, ബാക്കി കല്ലുകൾ വരാനുണ്ട്. അപ്പോൾ ഈ ചെയ്തിരിക്കുന്നതൊക്കെ ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യും അതോ? ഇത് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. കൊടുക്കും, ഓർഡറിനനുസരിച്ച് വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഥാറല്ലാതെ അതിന് മുമ്പ് ചെയ്തിരിക്കുന്ന വണ്ടികൾ ഇപ്പോൾ നമുക്ക് കാണിക്കാനുണ്ടോ? ഒരു ബസ്സുണ്ട്. ബസ്സുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു. ഇതാണ് ഞാൻ അളവിൽ ചെയ്ത ഫസ്റ്റ് മിനിയേച്ചർ. ഞാൻ മുമ്പേ പറഞ്ഞ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ആദ്യമായി ചെയ്ത അളവിൽ ചെയ്ത ഒരു മിനിയേച്ചർ വർക്കാണിത്. ഈ അളവിൽ ചെയ്തതെന്ന് എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യം ഇതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അളവിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആ ജയബാലേട്ടനെയാണ്. പുള്ളിയുടെ വീഡിയോസുകൾ കണ്ടതിന് ശേഷമാണ് ഇതിനോട്ടൊരു പ്രചോദനം വീണ്ടും വന്നത്. ഞാനൊരു +2 കാലയളവിൽ ഈ ഫീൽഡ് ഞാൻ വിട്ടതാണ്. മിനിയേച്ചറുകളുടെ നിർമ്മാണം നിർത്തി ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിരുന്ന സമയത്താണ് ജയപാൽ സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ യൂട്യൂബ് വീഡിയോ കാണുകയും വീണ്ടും ഒരു പ്രചോദനം വരികയും ചെയ്തത്. ഇതിൻ്റെ ഫുള്ള് വർക്കും ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്ത വർക്കുകളാണ്. ഇതിൻ്റെ ഈ ഡിസൈൻ പെയിൻറ്റിങ് എല്ലാം സ്വന്തമായിട്ട് കൈകൊണ്ട് ചെയ്തത്. ഇത് സ്പ്രേ പെയിൻറ്റിങ് അല്ല, ഇത് സ്വന്തമായിട്ട് വരച്ചെടുത്ത ഡിസൈനാണ്. ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്ക്, സീറ്റ് വർക്ക് അതൊക്കെ എല്ലാം ഉണ്ട്. ഇൻറ്റീരിയർ ഫുള്ളുണ്ട്, 49 സീറ്റും ഉണ്ട്. ഈ ക്യാബിനിലെ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. അതിൻ്റെ ആ ഒരു നിക്നെയിം
ഇട്ടിരിക്കുന്നത് വൈഡൂര്യം എന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എല്ലാം വരച്ചേക്കുവാണ്, അതൊന്നും സ്റ്റിക്കറല്ല, എല്ലാം കൈകൊണ്ട് വരച്ചിരിക്കുന്നതാണ്. അളവ് സൈസിൽ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ, ഇത് രണ്ടെണ്ണേ ഇപ്പം ഉള്ളൂ. അളവിൽ ചെയ്ത മറ്റ് രണ്ട് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഇഥാർ ഇത്രയും മനോഹരമായിട്ട് ചെയ്യുവാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി ഞാൻ ആദ്യമേ തന്നെ ദൈവത്തോട് പറയുകയാണ്. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ഇതായിട്ട് ചെയ്തപ്പോൾ അത് പാർക്ക് ചെയ്യാനായിട്ടൊരു പോർച്ച് ചെയ്യണമെന്നൊരു താല്പര്യം തോന്നി. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്തതാണ് ഈ ഒരു പോർച്ച്. അതിൻ്റെ ഈ ഒരു ബാഡ്ജിങ് എബനേസർ എന്നിട്ടേക്കുന്നത് നമ്മുടെ കമ്പനി നെയിമാണ്, എബനേസർ ഡിസൈൻസ് എന്നാണ്. അതായത് എൻ്റെ ആർട്ട് വർക്കും ഞാൻ സ്റ്റേജ് ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം പേര് എബനേസർ ഡിസൈൻസ് എന്നാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ എബനേസർ എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സംഭവം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടോ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഇത് സെപ്പറേറ്റായിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫില്ലറുകൾ നമുക്ക് ഊരി മാറ്റാം. നമ്മൾ എണ്ണപ്പനയിൽ വെച്ച് ഥാറിൻ്റെയും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സിൻ്റെയൊക്കെ റിവ്യൂ കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഫ്രെഡിയുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് വേറെ രണ്ട് മിനിയേച്ചറുകൾ, ഒന്ന് ഗിത്താറിൻ്റെ അതിന് വയ്ക്കുന്ന സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ളത്, പിന്നെ ഒരു ചുണ്ടം വെള്ളം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഫ്രെഡി നമ്മളോട് പറയും. എന്തൊക്കെ കൊണ്ടാണ് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്? ഇത് ചെയ്തിരിക്കുന്നതും ഫോറക് ഷീറ്റ് കൊണ്ട് തന്നെയാണ് വെള്ളം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇനാമൽ പെയിന്റ് അടിച്ചിട്ട് വരച്ചെടുത്തേക്കാണ്, വുഡ് ഫിനിഷിലോട്ട് വരച്ചെടുത്ത്. ഇതും കറക്റ്റ് അളവിനാണ് ചെയ്തിരിക്കുന്നത്? ഇതും അളവിനാണ് ചെയ്തിരിക്കുന്നത്. ഈ ഗിത്താർ ചെയ്തിരിക്കുന്നു? ഗിത്താർ ചെയ്തിരിക്കുന്നത് അളവിലാണ്. അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ അതിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം കൂടെയാണ് ചെയ്തിരിക്കുന്നത്, കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കമ്പികളെല്ലാം കറക്റ്റ് അതേ അളവിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വലിയ ഗിത്താറിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഈ ഒരു മിനി ഗിത്താർ ചെയ്തിരിക്കുന്നത്. അത് വയ്ക്കാനുള്ള സ്റ്റാൻഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചുണ്ടമ്പെള്ളം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, നല്ല മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇവിടെയൊക്കെ ഉള്ള ഓരോ പാർട്സുകൾ അതെല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ പീസ് വെച്ച് അടിച്ചേക്കുന്ന ആ ഒരു ഫീൽ ഇതാണ് നമുക്ക് ഇതെല്ലാം ഓരോ പീസാണ്. അതോ ഓരോ പീസുകൾ വെച്ചടിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണുന്നത്. അത് അതിനുള്ള ആണിയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇതാണ് ചുണ്ടൻവെള്ളം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കലാപരമായിട്ടുള്ള നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള വസ്തുക്കളുണ്ട്, അതൊന്നും നമ്മൾ ഈ കൂട്ടത്തിൽ നമ്മൾ കാണിക്കുന്നില്ല. നേച്ചർ മാത്രമല്ല, റെഡിയുടെ വീട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പെയിൻറ്റിങ്ങിലും എല്ലാം വ്യത്യസ്തതയുണ്ട്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ വീടിൻ്റെ മുകളിലുള്ള ഓടൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല വെറൈറ്റി ഡിസൈൻ ആക്കിയിട്ടിരിക്കുന്ന കാണാം. പിന്നെ റൂമിലോട്ട് കയറി വരുമ്പം തന്നെ കാണാം ഈ വാളിലൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. അപ്പം ഫ്രീ ഈ ഒരു മിനിയേച്ചർ വർക്കിംഗ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ പെയിൻറ്റിങ് വർക്കുണ്ട്, പോളിഷിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസൈൻ വർക്കുകൾ, ടെക്സ്റ്റർ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ വെഡിങ് സ്റ്റേജ് ഡെക്കറേഷൻ ഉണ്ട്. സ്റ്റേജ് ഡെക്കറേഷനും ഉണ്ട്. ഇതെല്ലാം എങ്ങനെ സ്വന്തമായിട്ടുണ്ടോ? സ്വന്തം വർക്കുകളാണ്. ആണല്ലേ, കലാപരമായിട്ടുള്ള ഡിസൈനുകളിലും കാണാം. ഇതിപ്പം ഇനിയും റെഡി ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഇനിയും നമ്മൾ ഫ്രെഡിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം രണ്ട് വാഹനങ്ങൾ മിനിയേച്ചർ രൂപത്തിൽ നിർമ്മിച്ച നമ്മുടെ ജോമോൻ്റെ അടുത്ത്, ഞാൻ ജോമോൻ എന്നാണ് വിളിക്കുന്നത്, ഒഫീഷ്യൽ നെയിം ഫ്രെഡി എന്നാണ്. അപ്പം ഈ ഥാറെന്ന് പറയുന്നത് ഇപ്പം പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. ഇത് മഹേന്ദ്രയുടെ പുതിയൊരു വാഹനം, അത് ഏറെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് ഥാർ എന്ന് പറയുന്നത്. ഓഫ് റോഡിനൊക്കെ അതുപോലെ തന്നെ മറ്റുള്ള യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഥാറിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ നമുക്ക് കാണാം. അതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോമോൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വാഹനങ്ങളിൽ വയ്ക്കാനോ ഒക്കെ സൗകര്യപ്രദമായ രീതിയിൽ വാഹനങ്ങൾ നല്ല മനോഹരമായ രീതിയിൽ തന്നെ
നമ്മൾ നേരിട്ട് കാണുന്നതിൽ തന്നെ അവിടെ നിർമ്മിച്ച് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.